ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഞാനെങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാറ്, ഏതിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്, ആ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്ത കാര്യം കൂടിയാണ്, ബ്രോ ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്, ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം വീഡിയോ കൂടിയിട്ട് ഒരു എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം. ഇങ്ങനെ നടന്ന അതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കമൻറ്റൻസ് എനിക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആയിരിക്കും, നല്ല വിട്ടു പോകാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു വീട് കാണിച്ചിട്ടപ്പോൾ ഇതാ ഇതാണ് എൻ്റെ വീട്. അദ്ദേഹം കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ ആദ്യത്തെ ഒരു 10-20 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞങ്ങൾക്ക് കാണിച്ചിട്ട് അവിടെ നിന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. ഞാനിവിടെ ഇരിക്കും, എന്നിട്ട് ക്യാമറ ഇവിടെ നൈസായിട്ട് സെറ്റ് ചെയ്യും. ഈ ഒരു ഏരിയയിൽ ക്യാമറ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ വേറെ ലൈറ്റ് സെറ്റപ്പ് ഒന്നുമില്ല, ഈ ഒരു ലൈറ്റ് നൈസായിട്ടും. എന്നിട്ട് അയ്യോ ഇപ്പോൾ കറണ്ടില്ല. എന്നിട്ട് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാറാണ് പണിപ്പ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അങ്ങനെയാണ് കുറേ ഒരു 10-20 വീഡിയോസ് എനിക്ക് കണ്ടാൽ മനസ്സിലും അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഇതിനാണ് വീടിൻ്റെ മുമ്പാരം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ നമ്മളെ മദറിൻ്റെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഇതൊക്കെ ഒരു ഹാങ് പ്ലാൻസ് ആണ്, ഒക്കെ മദറാണ്. പിന്നെ പോലെ അവിടെ ബുഷും കാര്യങ്ങളൊക്കെ അതൊക്കെ ഫാദറിൻ്റെ വേറെ കാര്യങ്ങളാണ്. ഇനി ഞാൻ എനിക്ക് അതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാറ് ഗ്രീൻ സ്ക്രീനും ബാക്കിലായിട്ട് മുകളിലാണ് ഷൂട്ട് ചെയ്യാറ്. ആ ഒരു സെറ്റ് മേടിച്ചത് പിന്നെ അതിന് ശേഷം നമ്മൾ മുകളിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റില്ലാത്ത മുഖത്തിനൊരു ചെറിയൊരു റെഡ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലാണ്, അപ്പോൾ മുകളിൽ കയറുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു റൂമിലാണ്. പിന്നെ അതിന് ശേഷം ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു റൂമിൽ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കറണ്ടില്ല, ഇൻവെർട്ടർ കീക്ക് ചെയ്യും, ഇൻവെർട്ടർ കറണ്ട് പോയി ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആ ഗ്രീൻ സ്ക്രീൻ ഇവിടെ ജസ്റ്റ് ഡ്രിൽ പോലെ ഒരു ഓൺ ഫിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ആയിരുന്നു ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കും, ഇവിടെ നമ്മൾ ടേബിൾ ഇരിക്കും, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ട്. പിന്നെ അതിൻ്റെ ശേഷം ഒരു 10-20 വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തീറ്റിലുള്ള എഡിറ്റിംഗ് ഇൻ്റർഫേസ് ആയിട്ടുള്ള എഡിറ്റിംഗ് സെറ്റപ്പ് കാണിച്ചാലാണ്. അപ്പോൾ പിന്നെ ഈ റൂം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ എഡിറ്റിംഗ് എന്ന സോഫ്റ്റ്വെയർ ഏതാണ്, കമ്പ്യൂട്ടർ ഏതാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഏതാണെന്നൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ റൂമിൽ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമിൽ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ റിവ്യൂ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ട്രൈപോഡാണ്. ഏകദേശം 1500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു ഉപകാരമുള്ള ട്രൈപോഡാണ്, കൊടക്കിൻ്റെ T210 എന്ന ട്രൈപോഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. നല്ല സ്ട്രെങ്ത് ഉള്ള ട്രൈപോഡാണ്, നല്ല ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ട്രൈപോഡ് എനിക്ക് കാണിച്ചതാണ്. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്ന ട്രൈപോഡ് ഇതാണ്. ഇതിൻ്റെ മണ്ടപ്പം കാണാനല്ല, ശരി, ഇത് മണ്ട കാണാനിട്ട് എന്താ അങ്ങനെ കേടുന്ന കാരണമാണ് ഇപ്പോൾ പുതിയ ട്രൈപോഡ് വാങ്ങിച്ചത്. ഇത് ശരിക്കും മൊബൈൽ ട്രൈപോഡാണ്. പക്ഷേ ഇതിൽ ഞാനൊരു കൊല്ലമായിട്ട് DSLR വെച്ചിട്ട് യൂസ് ചെയ്തിരുന്നത്. ശരിക്കും ഇതിന് DSLR താങ്ങില്ല, അത്ര വെയിറ്റ് താങ്ങാത്ത ട്രൈപോഡാണ്. ഭയങ്കര കനം കൊണ്ടുള്ള ട്രൈപോഡാണ്. പക്ഷേ ഇതിപ്പോഴും വെറുതെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാക്കാം. അപ്പോൾ ആ ട്രൈപോഡ് കുറേ കാലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രൈപോഡിൽ പൈസ മുതലായിട്ടുണ്ട് എന്ന് പറയാം. ഏകദേശം 200-250 ആ ഒരു റേഞ്ചുള്ള ട്രൈപോഡിന്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയർ. ഇതാണ് ചെയർ. ഇതൊരു റൊട്ടേറ്റിംഗ് ചെയറാണ്, നമ്മളെ ഓഫീസ് ചെയറാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെയറിനാണ്. പിന്നെ നമ്മളെ എഡിറ്റിംഗ് ഇൻ്റർഫേസ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആൻഡ് ഡെസ്ക്ടോപ്പ്. ലാപ്ടോപ്പ് എല്ലാം മെയിനായിട്ട് ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. ലാപ്ടോപ്പ് ഞാൻ ജസ്റ്റ് ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് കുറവായ കാരണം ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് PC ഉപയോഗിച്ചിട്ട്, അല്ല മോണിറ്റർ സെക്കൻഡ് ഹാൻഡ് അല്ല, ആ ഒരു PC ആ ഒരു CPU സെക്കൻഡ് വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഇതിനപ്പം കിട്ടിയ ആദ്യത്തെ ഒരു മോണിറ്റർ ആ സെക്കൻഡ് ഹാൻഡ് ഒരു സെറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോണിറ്റർ ആ കീബോർഡ് എല്ലാം കൂടിയിട്ട് സെറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊപ്പം കിട്ടിയ മോണിറ്റർ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വേറൊരു മോണിറ്റർ വാങ്ങിച്ചതാണ്, ഡെല്ലിൻ്റെ ഒരു മോണിറ്ററാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് ഹൈപ്പ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് ഒന്ന് കാണാം. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ലെവലിൽ ഉള്ള ഒരു മോണിറ്റർ തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിടാം. അപ്പോൾ ഏതാണ് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഒക്കെ കാണിച്ചിടാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ പി സിയുടെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പി സിയിൽ ഞാൻ കുറച്ച് ബേസിക് സ്പെക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്പെക്കിന് എനിക്ക് ധാരാളമാണ്, എഡിറ്റിങ്ങും കുറച്ച് അത്യാവശ്യം ഗെയിമിങ്ങൊക്കെ കളിക്കാൻ ധാരാളമാണ്. ഗെയിം എന്ന് വെച്ചാൽ GTA 5 ഒന്നും അല്ല, GTA 4, Far Cry 3 അങ്ങനത്തെ ഗെയിംസൊക്കെ ഇതിൽ സപ്പോർട്ട് ആണ്. GTA 5 ഒരു സെറ്റപ്പിൽ ഈ ഒരു ഇതിലില്ല. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ Intel Core i3 4th Gen ആണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ ആദ്യം വാങ്ങിച്ചപ്പോൾ ഉള്ള സ്പെക്കാണ് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചപ്പോൾ ഉള്ള സ്പെക്കായിരുന്നു ഇതൊക്കെ പറയുന്നത്. Intel Core i3 4th Gen ഗ്രാഫിക്സ് കാർഡ് ഉണ്ടായിട്ടുള്ള 500 GB ഹാർഡ് ഡിസ്ക്, അതേപോലെ തന്നെ 4 GB റാം, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ASUS-ൻ്റെ ഒരു മദർ ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് അപ്ഗ്രേഡബിലിറ്റി ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഏകദേശം ഒരു 2 GB GDDR3 ടൈപ്പ് ഗ്രാഫിക്സ് കാർഡ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. AMD-യുടെ സെക്കൻഡ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ് ഇട്ടിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഒരു SSD ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്കിന് അവിടെ കൊടുക്കാം. SSD-യും HDD-യും തമ്മിലുള്ള കമ്പാരിസൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു സാറ്റ SSD ആണ്, 2.5 Mbps സ്പീഡ്, അല്ല 6.something Mbps സ്പീഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സാധാരണ ഹാർഡ് ഡിസ്കിനാളും 100 ഇരട്ടി സ്പീഡ് ഈ ഒരു SSD കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഓണായിരുന്നില്ല. ആ സമയത്ത് തന്നെയാണ് ഈ ഡെസ്ക്ടോപ്പ് ഓണാക്കിയത്. പക്ഷേ പെട്ടെന്ന് ഓണായി, എന്നിട്ട് ലാപ്ടോപ്പ് ഇപ്പോഴാണ് ഓണായിട്ട് സെറ്റ് ആയത്. അപ്പോൾ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് SSD-യും ഹാർഡ് ഡിസ്കും. ഇപ്പോൾ സാധാരണ ആയിട്ട് ഒരു പേഴ്സൺ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പ്രൈമറി ആയിട്ട് ഒരു 240 GB അല്ലെങ്കിൽ 128 GB SSD ഇടണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അതൊന്നും കൂടി നന്നായിരിക്കും. പിന്നെ ഞാൻ പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ Filmora 9 ആണ്. Wondershare Filmora 9 അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ആദ്യമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത് ഡാവിൻസി റിസോൾവ് എന്ന സോഫ്റ്റ്വെയർ ആണ്. അതിന് ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്തിരുന്നത്. ലാപ്ടോപ്പിൽ ഒറ്റ വീഡിയോ എഡിറ്റ് ചെയ്തുള്ളൂ, അതോടുകൂടി മതിയായി കഴിച്ചു. കാരണം ലാപ്ടോപ്പിൽ ഭയങ്കര ലാഗ്, ഒരു ക്ലിപ്പ് കൊണ്ടുപോയിട്ട് നമ്മളൊരു ഫ്രെയിമിൽ ഇടണമെങ്കിൽ കുറേ ടൈം പിടിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും ലാഗ് വന്നിട്ട് അങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് ചേർക്കാൻ വിചാരിച്ചു. ഡെസ്ക്ടോപ്പ് എടുത്തപ്പോഴും ഡാവിൻസി റിസോൾവിന് അത്യാവശ്യം നല്ല 6 GB റാമും വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സോഫ്റ്റ്വെയർ ഒഴിവാക്കി. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആട്ടോ Filmora 9, അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും, കാരണം നല്ല സോഫ്റ്റ്വെയർ ആണ്. അത്യാവശ്യം ചെറിയ ബേസിക് സ്പെക്ക് മതി, നമുക്ക് 4 GB റാമിലൊക്കെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും കാണിച്ചുതരാം. ഓ, ഇതാണ് നമ്മളെ സ്റ്റുഡിയോ സെറ്റപ്പ്. സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ലാപ്ടോപ്പ്, ഇതൊരു പഴയ ലാപ്ടോപ്പാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് എടുത്തിട്ടുള്ള ASUS-ൻ്റെ ഒരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം നോർമലായിട്ടുള്ള യൂസിങ്ങിനൊക്കെ നമുക്ക് പറ്റുന്ന ലാപ്ടോപ്പാണ്. അല്ലാതെ കൂടുതലായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും അങ്ങനത്തെ യൂസിനൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള യൂസ് കാര്യങ്ങൾക്ക് പറ്റുന്ന ലാപ്ടോപ്പാണ്. ഒരു എൻട്രി ലെവലായിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ്. അത് കുഴപ്പമില്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ള ലാപ്ടോപ്പിന് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്കാം. ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു ലോജിടെക്കിൻ്റെ നല്ല വെബ്കാം ആണ്. നമുക്ക് ഒരു 30 frames 720 pixels അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിവേ, ഞാൻ ഇപ്പോഴും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എഡിറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ ഈ ഒരു വെബ് ക്യാമിൻ്റെ ക്ലാരിറ്റിയാണ്, നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു വെബ് ക്യാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം 30 frames ഇപ്പോൾ ഇതിലേറ്റവും കൂടിയ പിക്സലാണ് എടുക്കുന്നത് തോന്നുന്നു. 30 frames 720 pixels ആ ഒരു ഓക്കെ ഓക്കെ ആ അത് 30 frames 720 pixels 16:9 എന്ന ഫോർമാറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള എനിക്കിപ്പോൾ കാണാൻ പറ്റും, നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നോർമൽ ബഡ്ജറ്റ് ലെവലിലുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിനെല്ലാം ഇമ്പോർട്ടായിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്, അല്ല മൈക്കും കൂടി വരുന്നുണ്ട്. അത് നല്ലൊരു യൂസ് ആയിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെർച്ചേസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സിങ് ഇതിൻ്റെ അൺബോക്സിങ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ ഈ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾ അവിടെ പോയി തീർച്ചയായും കാണാം. നല്ല സ്പെക്കുള്ള സാധനം നമ്മളെ ഗാഡ്ജറ്റ്സ് തന്നെയാണ് അതൊക്കെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Wondershare Filmora 9 ആണ്.
അപ്പോൾ ഇതാണ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്, നല്ല സോഫ്റ്റ്വെയറിനെയാണ്. അപ്പോൾ സാധാ ആദ്യം ഞാൻ ഈ ഒരു പി സി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത്രയധികം സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതിനുശേഷം എസ് എസ് ഡി ആയി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അത് ഏകദേശം 2000 രൂപയുടെ ചിലവ് വന്നു. എങ്കിൽ പോലും അത് വാല്യൂ ഫോർ മണി എന്ന് പറയാം. അത്ര നല്ല രീതിയിൽ തന്നെ എപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു പി സി. അപ്പോൾ ഇതാണ് ഫിലിമോറ 9. ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിൽ കിട്ടിട്ട് വെറുതെ എനിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫിലിമോറ 9 നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ബേസിക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞാൻ ഇടാൻ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വോയിസ് ഒന്ന് മ്യൂട്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും അതുപോലെ വേറെ ക്ലിപ്പ് ആഡ് ചെയ്യാനും ഒക്കെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ പിടിക്കുക, കട്ട് ചെയ്യുക, കൺട്രോൾ എക്സ് അമർത്താം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റേ ഡാവിൻസി റിസോൾവ് കുറച്ച് പ്രൊഫഷണലാണ്, പ്രീമിയം പ്രോയിലൊക്കെ പോലത്തെ കുറച്ച് പ്രൊഫഷണലായിട്ട് സോഫ്റ്റ്വെയറാണ്. പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്പാണ്. ഇതിനെ തന്നെ കുറേ സ്റ്റിക്കേഴ്സും അവിടെ ഓഡിയോ ഒക്കെ കയറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റും ഈ ഒരു ടെക്സ്റ്റൊക്കെ ഇതിൽ ഉള്ളതാണ്. ഇനി നമുക്ക് എക്സ്ട്രാ കയറ്റുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ പറ്റും ഇതിൻ്റെ സൈറ്റിൽ നിന്ന്. പിന്നെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കിതിൽ കിട്ടും, സ്റ്റിക്കേഴ്സും ഒക്കെ നമുക്കിതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉപകാരം. നല്ലൊരു ഉപകാരമുള്ള സോഫ്റ്റ്വെയറിനാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണത്. പിന്നീട് നമുക്കിവിടെ കാണാൻ പറ്റാത്ത ഒരു കീബോർഡ്, ജസ്റ്റ് നോർമൽ മൗസ്, ഒരു വയർലെസ് മൗസ് ഉണ്ട്. പിന്നെ അത് ഇതിനായി യൂസ് ചെയ്യുന്ന ഒരു ലാപ് കെയറിൻ്റെ ഒരു നമ്മളീ കുറേ യൂസ് പിക്കുന്ന ഇതിൻ്റെ എന്തോ പേര് പറയുള്ളൂ. എനിവേ ഇത് ഞാൻ വാങ്ങിച്ചത് ഏകദേശം 400 രൂപയാണ്. നല്ല സാധനമാണ്. നമുക്ക് മൾട്ടി യൂസ് ബി യൂസ് ചെയ്യാനൊക്കെ ഇതാണ് എൻ്റെ ഒരു വൈഫൈ അഡാപ്റ്റർ. പിന്നെ നമുക്ക് 4 USB ports ഇതിലുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡീൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ അലക്സ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അലക്സ, അലക്സ, വാട്ട്സ് ദ ടൈം നൗ? അപ്പോൾ അലക്സ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒരു മ്യൂസിക് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഇത് ഇവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് കാണാം. ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന ഒരു ഗ്ലാസ്സാണ്. ഇത് ഫോണിൽ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇടുന്ന ഗ്ലാസ്സാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന് കുഴപ്പമില്ല. കണ്ണിന് ഹാംഫുള്ളായിട്ട് വരുന്ന യു വി റേസ് ഒന്നും കടക്കാത്ത രീതിയിലുള്ള ലെൻസാണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഗാഡ്ജറ്റ് എന്തായാലും നല്ല യൂസായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതെല്ലാവരും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഞാൻ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സോണി ലക്ഷൻ്റെ ഒരു സ്പീക്കേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ബാക്കിങ് ചെറിയ സബ് എക്സ്റ്റേണൽ നമ്മൾ അതിന് എനർജി ഒന്നും കൊടുക്കണം. നമ്മളെ ഫോൺ അല്ല, നമ്മളെ പി സിയിൽ കണക്ട് ചെയ്തിട്ട് എനർജി തന്നെ മതി. ഇങ്ങനെ എൻ്റെ പി സി അടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിലാകെ വേറെങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ക്യാമറ കാണിച്ചു തരാം. ക്യാമറ നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന പ്ലാൻ ക്യാമറയാണ്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാനോണിൻ്റെ 200D Mark II അല്ല, വെറും 200D ആണ്. ഒരു കൊല്ലം ഒന്നര കൊല്ലം മുമ്പ് എടുത്തിട്ടുള്ള ക്യാമറയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഡി എസ് എൽ ആർ ക്യാമറയാണ്. ഇതിന് കുറേ യൂസ്ഫുള്ളുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ Mark II ഇറങ്ങുന്നത്, കാനോൺ 200D Mark II ആണ് ഇറങ്ങുന്നത്. നല്ല രീതിയിലുള്ള ക്യാമറയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത മൈക്ക് തന്നെ ബോയയുടെ BY എന്തോ ഒരു മോഡൽ നെയിം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാമറയുടെ മുകളിൽ യൂസ് ചെയ്യുന്ന മൈക്കാണ്. കുഴപ്പമില്ലാത്ത മൈക്കാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ ആൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ മൈക്കിലെ പ്രശ്നമാണോ അതോ ഇടക്കിടക്ക് കണക്റ്റീവിയുടെ പ്രശ്നമാണോ അറിയില്ല. ഇടക്കിടക്ക് ഒരു വിൻഡ് നോയ്സ് ഒക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാലും പോലും നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മൈക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്ത മൈക്കാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഫുൾ എച്ച്ഡി റെക്കോർഡിങ്ങും പോസിബിൾ ആണ്, 60 ഫ്രെയിംസിൽ. പിന്നെ അതാ ഇതൊരു ട്രൈപോഡാണ്, നമ്മളെ ഫോണിലൊക്കെ പിടിക്കുന്ന ട്രൈപോഡ്. അത് ഞാനിങ്ങനെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. മുമ്പല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള Poco M2 Pro അതാണ് എൻ്റെ മൊബൈൽ ഇപ്പോൾ. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല 4K ഷൂട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നോർമൽ ക്വാളിറ്റി, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫോണാണ്. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്.
അപ്പൊ ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ഗാഡ്ജറ്റ്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ ലിങ്ക് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് എടുക്കുന്നുണ്ടാവും. ഇത്രയുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്, അപ്പൊ ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ പിന്നെ അതിന്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ പ്രത്യേകിച്ച് വരുന്നത് വേറെ എക്സ്ട്രാ ലെൻസും ഉള്ളു. ഇതിപ്പോ അതിനൊപ്പം കിട്ടിയിട്ടുള്ള ലെൻസ് ആണ് 1855 mm ലെൻസ് ആണ്. അല്ലാണ്ട് ഇനി ഒരു പ്രൈം ലെൻസ് എടുക്കുന്ന ആഗ്രഹമാണ്. 15 mm ഒരു SDM പ്രൈം ലെൻസ് ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ പ്രഭാവം ഒരു യൂസ്ഫുൾ ഉണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ട്, അറിയത്തില്ല ഏകദേശം 8K seconds ഒക്കെ നോക്കണം. അപ്പോൾ അതെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഷാവാ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കാരണം കുറേ ആൾക്കാർ എന്നെ കമൻറ്റ് ചെയ്ത് പോയി യൂസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പും ഏതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയാണ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഫിലിമോണ 9 എനിക്കൊരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോക്ക് നല്ല ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ ബാഗ് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ബെൽബട്ടുകൂടെ എന്നെ വിളിക്കുകയാണ് ഞാടുന്ന ഇനി മുതലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടെക്നോളജി വീഡിയോ കാണാം.